രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവേ തൊലിക്കെട്ടി കൂടുതൽ വേണം എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ തൊലിക്കെട്ടി ഏത് എക്സ്ട്രീം വരെ ആകാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കിയാൽ പി സി ജോർജിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതാ എക്സ്ട്രീമും കടന്നു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുക. ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയും ഈ തൊലിയുടെ കട്ടിയും അങ്ങേ അറ്റം വന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അതങ്ങനെയല്ല, അത് പറയാനാകുന്നില്ല. ഇപ്പോൾ യു ഡി എഫിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ പാലായിൽ മത്സരിച്ചു കൊള്ളാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അരുളിപ്പാട്. എന്തൊരു ഉളുപ്പില്ലായ്മയാണിത്! കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം പൂഞ്ഞാറിലെയും ഈരാറ്റുപേട്ടയിലെയും പാലയിലെയും ഒക്കെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളടക്കം ഈ മനുഷ്യനെ യു ഡി എഫിലെങ്ങാനും എടുത്താൽ ഞങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകും എന്നുള്ള നിലപാട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സാമാന്യബോധമുള്ള, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അയമാന്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അപ്പം തന്നെ ഈ പണി നിർത്തിയിട്ട് പോകും. കാരണം നാട്ടുകാർ ഒന്നടങ്കം ഇയാൾ വേണ്ട എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥി ആയിക്കൊള്ളാം, ഞാൻ സ്ഥാനാർത്ഥി ആയിക്കൊള്ളാം, ഞാനാണെങ്കിൽ ജയിക്കും, ഞാനാണെങ്കിൽ ജയിക്കുമെന്ന് പറഞ്ഞ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികൾ നടത്തിയിട്ടാണ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ബി ജെ പി ചേരിയിൽ വരെ ഇയാൾ പോയി ചേർന്നത്? നിയമസഭയിലൊക്കെ ബി ജെ പി പക്ഷത്തിരുന്നു കൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ നേരിട്ട് കണ്ടതല്ലേ? നോ എന്ന് എന്തുകൊണ്ട് ഇയാളോട് ഒരു വാക്ക് പറയാൻ സാധിക്കുന്നില്ല? കഴിഞ്ഞ ദിവസം മറ്റൊരു കോമാളിത്തരം കാണിക്കുന്നത് കണ്ടു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ക്ഷമിക്കണേ എന്ന് തൊഴുത് പറയുന്നത് കേട്ടു. അത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ പണിമുടക്കും എന്ന് ഉറപ്പായതുകൊണ്ടാണ്. അവരെക്കുറിച്ച് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ആ ടെലിഫോൺ സംഭാഷണമൊക്കെ കേരളം മുഴുവൻ കേട്ടതാണ്. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ മോശക്കാരാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് ബി ജെ പി ചേരിയിലേക്ക് ചേക്കേറാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് അവർ മോശക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇന്നിപ്പോൾ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ അതേ ഈരാറ്റുപേട്ടയിലെ ഇയാൾ തള്ളിപ്പറഞ്ഞ മുസ്ലിം സഹോദരങ്ങൾ സഹായിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുന്നു ഇപ്പോൾ. അതുകൊണ്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ അന്ന് പറഞ്ഞതിനൊക്കെ ക്ഷമിക്കണമെന്ന് പറയുന്നത്. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ ഈ മനുഷ്യരൊക്കെ മനുഷ്യരല്ലേ? അവർ മൃഗങ്ങളാണെങ്കിൽ പിന്നെയും പറയാം, ഇതൊന്നും മനസ്സിലാകില്ല എന്ന് പറയാം. ഇത് മനുഷ്യരാണ് ഹേ! നിങ്ങളേതോ ഒരു വലിയ തമ്പ്രാനെ പോലെ നിങ്ങളുടെ വായിൽ ഉദിക്കുന്നതും ബോധത്തിൽ ഉദിക്കുന്നതുമൊക്കെ ഇങ്ങനെ വിളിച്ചു കൂവുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും ഈ നാട്ടിൽ ജീവിക്കുകയാണ് എന്നുള്ള ബോധ്യം വേണം. ഒരു സമുദായത്തെ ഒന്നടങ്കമായിരുന്നു അന്ന് ആ ഈരാറ്റുപേട്ടയിലെ വിഷയത്തിൽ പി സി ജോർജ് അപമാനിച്ചത്. എന്നിട്ട് നേരെ ബി ജെ പി ചേരിയിൽ പോയി. അവിടെ നിന്ന് പറഞ്ഞത് എന്തൊക്കെയാ? ഇപ്പോൾ ബി ജെ പിയും വേണ്ട, ഇപ്പോൾ സ്വതന്ത്ര പക്ഷവും വേണ്ട, ജനപക്ഷവും വേണ്ട, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ച് വീണ്ടും നിയമസഭയിലെത്തണം എന്നുള്ള വ്യാമോഹം മാത്രം. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഒരു രാഷ്ട്രീയക്കാരന് തൊലിക്കെട്ടി ഏതുവരെയാകാം എന്ന് നമ്മളൊക്കെ ഒരു പരിധി കൽപ്പിച്ചിട്ടുണ്ട്. ആ പരിധിയും കടന്ന് തൊലിക്കെട്ടിയുടെ അസാമാന്യമായ ഒരു പ്രതിഭാവിലാസമായി നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് പി സി ജോർജ്. നമ്മുടെ കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രമേൽ മോശമായി നമുക്ക് കാണാവുന്ന മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ പി സി ജോർജ് തൻ്റെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടാകാം, പക്ഷേ രാഷ്ട്രീയം എന്നതിന് ഒരു ഔന്നത്യമുണ്ട്. ചില നിലപാടുകൾ അതിനകത്ത് പ്രധാനമാണ്. ഒരാൾ അഴിമതിക്കാരനാണെങ്കിൽ പോലും അയാളുടെ രാഷ്ട്രീയത്തിലുള്ള ചില നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് ചില അഴിമതിക്കാരെ പോലും ജനങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷേ ഇത് അതിനുമൊക്കെ അപ്പുറത്താണ്. ഒരു തത്വദീക്ഷയുമില്ലാത്ത ഒരു രാഷ്ട്രീയം, ഒരു വർഷമെങ്കിലും ഒരു നിലപാടുമായി ഒരാൾ നിലനിൽക്കണ്ടേ? ഇത് അതുപോലുമില്ലാത്ത ഒരാൾ. നേരത്തെ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അമാന്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ഈ പി സി ജോർജ് എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ നാം കാണേണ്ടത്.